ഹലോ ഗായ്സ്, ഇതെൻ്റെ ഫസ്റ്റ് ഓൺവേഴ്സ് വീഡിയോ ആണ് കേട്ടോ. ചെറിയൊരു ബ്ലോഗ് പോലെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഗുരുവായൂരപ്പനെ അനുഗ്രഹത്തോടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഗുരുവായൂർ പോയിട്ടുള്ളതിൻ്റെ ഒരു ബ്ലോഗ് ആണ് കേട്ടോ. ഡാൻസിൻ്റെ ഭാഗമായിട്ട് പോയതാണ്. ട്രാവലറിലാണ് പോയത്. സാറ്, സാറിൻ്റെ അച്ഛൻ, അമ്മ, ഫാമിലി, മാമി, ഞങ്ങളുടെ ഫാമിലി ഇത്രയും പേരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകഴിയുമ്പോഴത്തേക്കും ഒരു 8 മണിയൊക്കെ ആവാറായപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. അതിൻ്റെ ബ്ലോഗ് എടുത്തില്ല. അത് കഴിഞ്ഞപ്പോൾ നമ്മളൊരു 9:45 ആയപ്പോഴത്തേക്കും നമ്മൾ എത്തേണ്ട ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വെച്ചാണ് മേക്കപ്പ് എന്നാണ് പറഞ്ഞത്, പക്ഷേ അവരുടെ ഒരു വീട്ടിൽ വെച്ചായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഗുരുവായൂരമ്പലം വരെ പോയി. അവിടെ എത്തി കഴിഞ്ഞപ്പോൾ കുറേ കല്യാണമൊക്കെ ഉണ്ടായിരുന്നിട്ടോ. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വെറുതെ എങ്ങനെ പോകുന്നതെന്ന് വിചാരിച്ചൊരു പാൽക്കോവയൊക്കെ മേടിച്ചിട്ടാണ് പോയത്. അതൊക്കെ കഴിഞ്ഞൊരു 1 മണിയൊക്കെ ആവാറായപ്പോഴത്തേക്കും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഞാനാണ് ഫസ്റ്റ് മേക്കപ്പിന് കയറിയത്. ഇതിനിടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുക്കാൻ മറന്നുപോയി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടത്തിൽ ഞാൻ വേറൊരാളുടെ വീഡിയോ എടുത്ത് സംതൃപ്തി കൊണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ ഫെയറൊക്കെ കെട്ടി, മുടിയൊക്കെ കെട്ടി, ഏകദേശം ആക്സസറീസൊക്കെ വെച്ച് തുടങ്ങി. അത് കഴിഞ്ഞ് ഫുൾ ഡ്രസ്സൊക്കെ ഇട്ടു, അലത്ത ഇട്ടു, വളയിട്ടു, എല്ലാം സെറ്റായി. ഇതായിരുന്നു നമ്മുടെ കംപ്ലീറ്റ് ലുക്ക് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അമ്പലത്തിലോട്ട് പോയി. ഇനി സ്റ്റേജിൽ വെച്ച് കാണാം. ടാ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. സുന്ദരിയായി മേക്കപ്പ് മാറ്റി കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ പോകണം. 4 പ്രോഗ്രാമായതുകൊണ്ട് സ്റ്റേ ഒന്നുമില്ല, നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ സാറും എല്ലാവരും ഇവിടെ സാധനങ്ങളൊക്കെ അടുക്കി വയ്ക്കുന്ന തിരക്കിലാണ്. ഇതൊക്കെ ഒന്ന് അടുക്കി വെച്ച് വൃത്തിയാക്കിയിട്ട് വേണം വീട്ടിലോട്ട് പോകാനായിട്ട്. അതിൻ്റെ തിരക്കിലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 7:30 കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മളൊരു 8:45 ആവാറായപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം ഫുഡ് വന്നപ്പോഴും ഞാനെടുത്ത് കഴിച്ചു. അത് പറഞ്ഞു വീട്ടെടുക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞൊരു കട്ടൻ ചായ കഴിച്ചു. കട്ടൻ ചായ കുടിച്ചെന്നത് മീല് കംപ്ലീറ്റ് ആക്കി. അത് കഴിഞ്ഞ് പാട്ടൊക്കെ കേട്ടിങ്ങനെ വണ്ടിയിൽ കാറ്റൊക്കെ കൊണ്ട് കിടന്നപ്പോഴത്തേക്കും കുറച്ച് നേരം കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് സാറിൻ്റെ വീടെത്തിയപ്പോഴത്തേക്കും അവിടെത്തി, കാറി കയറി, പിന്നെ ഉറങ്ങി. പിന്നെ വീട്ടിലെത്തിയപ്പോഴത്തേക്കാണ് എണീക്കിയത്. നല്ല ക്ഷീണം ഉണ്ടായതുകൊണ്ട് തന്നെ വീട്ടിൽ വന്ന പാടെ തന്നെ കട്ടിൽ കണ്ട് സാധനങ്ങളൊക്കെ മാറ്റി വെച്ച് കയറി കിടന്നുറങ്ങി. അതുകൊണ്ട് ഇന്നലെ അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിച്ച വീഡിയോ നല്ല ക്ഷീണം, കാരണം ഇന്ന് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണെന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ കാണും. എന്തായാലും ക്ഷമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.